രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ തൃശൂർ കയ്പമംഗലം 12 വാർഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. രണ്ട് ദിവസമായി തുടരുന്ന മഴയിലാണ് കയ്പമംഗലം 12 വാർഡ് നെഹ്റു റോഡ് പരിസരത്ത് വെള്ളക്കെട്ടുണ്ടായത്. മഴ കനത്തതോടെ പരിസരത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറിയതോടെ വീട്ടുകാർ ബന്ധുവീട്ടിലേക്കും മറ്റും താമസം മാറുകയും ചെയ്തു. പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 3 പീടിക ബൈപ്പാസിന് സമീപത്തെ നിരവധി വീടുകളിലും വെള്ളം കയറി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. രണ്ടു ദിവസത്തെ മഴയിൽ ഇന്നലത്തെ മഴയിൽ തന്നെ വെള്ളമായി. ഇപ്പോൾ ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ മഴയോടുകൂടി വെള്ളം ഒരു 5-6 വീട്ടിലിപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. 25 വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതി. മൊത്തത്തിൽ വെള്ളം ഈ ഭാഗം, ഈ ദേശീയപാതയുടെ തൊട്ട് കിഴക്കേ ഭാഗത്ത് മൊത്തം അംഗൻവാടി ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കണം. ബൈപ്പാസിൻ്റെ തൊട്ട് കിഴക്കേ ഭാഗം. പിന്നെ എവിടെന്ന് വെച്ചാൽ ഇവിടെ വീടുകളിൽ നിന്ന് വെച്ചാൽ സ്ത്രീകളും മറ്റേ കുട്ടികളൊന്നും ഇന്നലെ താമസിക്കാൻ പറ്റാതെ തൊട്ടയൽവക്കത്തേക്കാണ് പോയി താമസിച്ചിരുന്നത്. എന്ന് വെച്ചാൽ വെള്ളം കയറിയിട്ട് ഇവിടെ എത്ര പേർത്ത് വീടുകളുണ്ടെങ്കിലും വെള്ളത്തിന് വെള്ളം ഇങ്ങനെ വന്ന് ഉയർന്നു നിൽക്കൽ പതിവുണ്ടായിരുന്നില്ല. ഇപ്പം അശാസ്ത്രീയമായിട്ട് ബൈപ്പാസിൻ്റെ നിർമ്മാണം വന്നോടുകൂടിയിട്ടാണ് ഇവിടെ ആകെ നിരന്തരം വീടുകളിലേക്ക് 10-15 വീടുകളിലേക്ക് വെള്ളം കയറിയതും ഇതുപോലത്തെ വെള്ളക്കെട്ടും അല്ലെങ്കിൽ വെള്ളമൊഴുകി പോയിരുന്ന സ്ഥലങ്ങളൊക്കെ മൂടപ്പെട്ടു പോയി. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളമൊഴുകി പോകുന്ന തോടുകൾ പലതും നികത്തിയതും വെള്ളക്കെട്ട് രൂക്ഷമാവാൻ കാരണമായി. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള ഫിഷ് ന്യൂസ്, തൃശൂർ.